സങ്കീർത്തനങ്ങൾ 11 നീതിമാന്റെ ആശ്രയം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ട് തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലിച്ച് അമ്പു തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്, അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. സങ്കീർത്തനങ്ങൾ 12 കാപട്യം നിറഞ്ഞ ലോകം. ഗായക സംഘ നേതാവിന് അഷ്ടമിരാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ സഹായിക്കണമേ, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, മനുഷ്യമക്കളിൽ വിശ്വസ്തരാരുമില്ലാതായി. ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട്, ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാനെന്ന് അവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു. അതിനാൽ അവരാശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ എങ്ങും പരതി നടക്കുന്നു, മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 13 ദുഃഖിതന്റെ പ്രാർത്ഥന. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചുപിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപ്പകൽ ഹൃദയവേദന അനുഭവിക്കണം? എത്ര നാൾ എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എന്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ. ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എന്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 14 ദൈവനിഷേധകന്റെ മൗഢ്യം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും. എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ്. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. സങ്കീർത്തനങ്ങൾ 15 നീതിയുടെ മാനദണ്ഡം. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരു വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. സങ്കീർത്തനങ്ങൾ 16 ദൈവം എന്റെ അവകാശം. ദാവീദിന്റെ ഒരു ഗീതം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്.
അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. എന്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്.